വെൽക്കം ടു അവർ ചാനൽ ബെർലിൻ ടു ബാൽ. അപ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ. ബിയർ, യൂറോപ്പിൻ്റെ പാനീയമായ ബിയറിനെ കുറിച്ച്, ബിയർ ടേസ്റ്റിങ്, ബിയറിൻ്റെ വില, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബിയറുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട്, ഇവിടുത്തെ ചില ബിയറുകൾ അവിടെയുണ്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹൈനക്കൻ ബീറ അങ്ങനെയുള്ള ബിയറുകളൊക്കെ യൂറോപ്പിലും കിട്ടും, നമ്മുടെ നാട്ടിലും കിട്ടും. അതുപോലെ തന്നെ ബഡ്വൈസർ, കുറേ ബിയറുകൾ ഇപ്പോൾ അവൈലബിളാണ്. അതുപോലെ തന്നെ കാൾസ്ബർഗ്, അങ്ങനെയുള്ള ബിയറുകൾ, പിന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ബെക്സ് എന്ന് പറഞ്ഞ ജർമ്മൻ ബിയർ വന്നിട്ടുണ്ട്. ഒത്തിരി ബിയറുകൾ വന്നിട്ടുണ്ട്. ഈ ബിയറുകളും ഇവിടുത്തെ ബിയറുമായിട്ടൊന്ന് കമ്പാരിസൺ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ പ്രൈസിങ്, അതിൻ്റെ ടേസ്റ്റ്, അത് എങ്ങനെയാണ്, ഒരു മൂന്നാലഞ്ച് രാജ്യത്തെ ഒരു ബിയർ എടുത്തിട്ടൊരു ചെറിയൊരു ടേസ്റ്റിംഗ് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങൾ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. ശരിക്കും ഇത് ARD എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ARD എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ ഒരു ഇറ്റലിയിലൊരു വളരെ വലിയൊരു ഷോപ്പാണ്, ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ്. അപ്പോൾ ആ ഇറ്റലിയിലെ വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ARDയിലെ ഒരു സ്റ്റോറിലാണ് ഞാൻ മാനേജറോട് പെർമിഷൻ എടുത്തായിരുന്നു ഒരു വീഡിയോ എടുക്കാനായിട്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ബിയറുകൾ. ബിയറുകൾ നല്ലത് ഉണ്ടോ? കാർഡോസ, അതുപോലെ ബവേറിയ, കാസ്റ്റലോ, IPA, കുറേ ബിയറുകളുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ 10.5% ബിയറുകളാണ്. ഇതൊരു 2.5 സെറ്റാണ്. താഴെ വീഴും, ഉറപ്പായിട്ടും താഴെ വീഴും. ഇതൊക്കെ ഈ ലെമൺ ഫ്ലേവർ ചേർത്തിട്ടുള്ള ബിയറുകളാണ്. ലെമൺ ഡേ, അതുപോലെ തന്നെ മറ്റുള്ള ഓറഞ്ചിൻ്റെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ബവേറിയ ടെനൻസ് എന്ന് പറഞ്ഞൊരു ബിയറാണ്. ടെനൻസ് ഇത് ഏകദേശം ഒരു 9%ഓളം ആൽക്കോൾ കണ്ടൻ്റ് ഉള്ളതാണ്. 9% ആൽക്കോൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ എഫക്റ്റ് നൽകുന്ന ഒരു ബിയറാണ് ടെനൻസ്. അതുപോലെ തന്നെ ലുച്ചില്ല എന്ന് പറഞ്ഞൊരു ബിയർ, ലുച്ചില്ല. ആദ്യം ഇതെല്ലാം ഒന്ന് കാണിക്കാം. ഇറ്റലിയിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറാണ് ഇച്ച്നൂസ എന്ന് പറഞ്ഞൊരു ബിയർ. ഇച്ച്നൂസ, ഹൈനക്കൻ. ഹൈനക്കൻ നമുക്ക് ഇവിടുത്തെ അല്ല, ഇറ്റലിയുടെ അല്ല, അത് ഹോളണ്ട്, നെതർലാൻഡ്സിൻ്റെയാണ്. അതുപോലെ തന്നെ മെസ്സീന എന്ന് പറഞ്ഞൊരു ബിയർ, മെസ്സീന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിയറാണ് മെസ്സീന. മെസ്സീന ഇറ്റലിക്കാരെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇറ്റലിക്കാർ വളരെ ചെറിയ ബിയറുകളാണ് കൈകാര്യം ചെയ്യുന്നത്, കൂടുതൽ യൂറോപ്പിൽ കൈകാര്യം ചെയ്യുന്ന ചെറിയ ബിയറുകളാണ്. അതായത് ഒരു ഒരെണ്ണം ഒരു 330 വരും, ഒരു 3 ചേരുന്നതാണ് ഒരു ലിറ്ററായിട്ട് വരുന്നത്. ഇത് കണ്ടോ, ഡ്രഹർ. ഡ്രഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ കിങ് ഫിഷറിനോട് ഭൂമിക്കാവുന്ന ഒരു ബിയറാണ് ഡ്രഹർ എന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ഇറ്റലിയിൽ ഒരു ബാറിൽ ചെന്നാലും ഈ സാധനമാണ് എടുത്തു തരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, ചെറിയൊരു പെരുപ്പുണ്ട്. ഇത് ഒരു ജർമ്മൻ ബിയറാണ് ബെക്സ് എന്ന് പറഞ്ഞു. ബെക്സ് ജർമ്മനിയുടെ ഒരു ബിയറാണ് ബെക്സ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിയറാണ്. നാട്ടിലിത് ഇപ്പം അവൈലബിളാണ്. അതുപോലെ മൊറേത്തി എന്ന് പറഞ്ഞൊരു ബിയർ, ഇറ്റാലിയൻ ബിയറാണ് മൊറേത്തി. മൊറേത്തി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ ബിയറാണ്. മെസ്സീനയുടെ വലുത്, ഡ്രഹറിൻ്റെ വലുത്, ഡ്രഹർ ഇത് കണ്ട. പിന്നെ ബവേറിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ 660, നമുക്കത്ര 650 തോന്നുന്നു. ഇവിടെ ഒരു 10 mL കൂടുതലുണ്ട്. ഇതുണ്ട് ആൽഫൻ, ഇതൊക്കെ വളരെ ലോ വോളിയുള്ള ആൽക്കോൾ വോളിയുള്ളതാണ്, വളരെ കുറവാണ്. ഹൈനക്കൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അവനോർക്കൊന്നും ഞാനിപ്പോൾ എടുത്ത് കുടിക്കുന്നു. ഞാൻ ഏതായാലും അവനെ കുടിക്കാൻ പോകുന്നില്ല. ഞാൻ വേറെ ഒരു 2-3 ബിയറുകളാണ് എടുക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്യുന്ന ബിയറുകൾ ഏതാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇത് പൊറേത്തി എന്ന് പറഞ്ഞൊരു ബിയറാണ്. പൊറേത്തി, പൊറേത്തി ആഞ്ചലോ പൊറേത്തി ഇതുണ്ടോ. ഇതിൻ്റെ ഒരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബിയറാണ്, വളരെ ട്രഡീഷണൽ ആയിട്ടൊരു ബിയറാണ്. ഇത് ഒരെണ്ണം എടുക്കാം നമുക്ക്, പൊറേത്തിയുടെ ഒരെണ്ണം എടുക്കാം. പൊറേത്തി ഇതിൻ്റെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. 99 സെൻറ്റ്, അതായത് 100 സെൻറ്റ് എന്ന് കൂട്ടിക്കും. 100 സെൻറ്റ് ഒരു യൂറോയാണ്. ഒരു യൂറോയ്ക്ക് 1 സെൻറ്റ് കുറവ്, ഏകദേശം 80 രൂപയാണ് ഈ ആഞ്ചലോ പൊറേത്തി എന്ന് പറയുന്ന ബിയറിൻ്റെ വില. നമുക്ക് ഈ നാട്ടിൽ ഇതുമാതിരിയുള്ളൊരു ബിയർ ലഭിക്കണമെങ്കിൽ ഏകദേശം നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു 170 രൂപ കൊടുക്കേണ്ടി വരും. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് ഏതായാലും ഇറ്റലിയിൽ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതൽ. എന്നിട്ടും ഒരു വളരെ ചീപ്പായിട്ട് ഈ സാധനം ഇവിടെ വിൽക്കുകയാണെന്ന് ഓർക്കണം. പൊറേത്തി, പൊറേത്തി എന്ന് പറയുന്ന ബിയർ അടിപൊളി ബിയറാണ്. നമ്മുടെ ഹൈനക്കൻ എന്നൊക്കെ പറഞ്ഞ ബിയറിനൊക്കെ 170, ബാറിലൊക്കെ ചെന്നാൽ 270, 300 രൂപയ്ക്ക് അടുത്ത് വരെ കൊടുക്കുന്ന ബിയറുകളാണ് ഹൈനക്കൻ. ഇതുണ്ട് പൊറേത്തിയുടെ വില കണ്ടോ, വെറും 80 രൂപ. ആർക്ക് വേണേലും 1 യൂറോ കൊടുത്താൽ, അല്ലെ 99 സെൻറ്റ് കൊടുത്താൽ ഇത് വാങ്ങി കഴിക്കാവുന്നേ ഉള്ളൂ. മെസ്സീന എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഫേമസ് ബിയറാണ്. മെസ്സീനയുടെ വില കണ്ടോ, 1 രൂപ 29 പൈസ, ഏകദേശം
ഒരു 105 രൂപ എന്ന് കൂട്ടിക്കും. അടിപൊളി ബിയറാണ്, ശരീരം കൂളാകുന്ന ഒരു ബിയറാണ്. ഡ്രയർ എന്ന് പറഞ്ഞ ബിയർ കണ്ടു, ഡ്രയർ, അതായത് ഇറ്റലിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറാണ് ഡ്രയർ. ഈ ബിയറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ 5 പൈസ, ഇത് കണ്ടോ, 1 രൂപ 5 പൈസ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 84 രൂപയ്ക്ക് അടുത്താണ് ഈ ഡ്രയറിൻ്റെ വില. ഇറ്റലിയിലെ കിങ് ഫിഷറാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 എണ്ണം എടുത്ത്, ഡ്രയർ എടുത്ത്, പോറേത്തി എടുത്ത്, ഇത് രണ്ടും ഇറ്റാലിയൻ ബ്രാൻഡാണ് കേട്ടോ. പിന്നെ വേറൊരു ബ്രാൻഡ്, ഒരു ഹോളണ്ടിൻ്റെ ഒരു ബ്രാൻഡ് എടുത്തേക്കാം, ബവേറിയ. ബവേറിയയുടെ വില കണ്ടോ, 95 സെൻറ്റാണ്, ഏകദേശം 76 രൂപയാണ് ഹോളണ്ടിൻ്റെ ഈ ബവേറിയ ബ്രാൻഡിൻ്റെ. 76 രൂപ, വെറും 76 രൂപയാണ്. അപ്പോൾ നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള ഇതാണ് എടുക്കുന്നത്. വേറൊരു ഇറ്റാലിയൻ ബ്രാൻഡ് നമുക്കെടുക്കാം, ഇറ്റാലിയൻ ബ്രാൻഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. 99 സെൻറ്റാണ് അതിൻ്റെ വില, വെറും 99 സെൻറ്റ്. 99 സെൻറ്റിന് ഫോറസ്റ്റ്, ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു അതാണ്, 99 സെൻറ്റ്. അപ്പം 4 ബിയറാണ്, നമ്മളെല്ലാം ഏകദേശം 1 യൂറോയ്ക്കടുത്താണ്. 80 രൂപ 85 രൂപ ആ റേഞ്ചിലുള്ള ബിയറുകൾ മാത്രം എടുത്തിട്ടുള്ള നടക്കണം. വളരെ ചീപ്പായിട്ടാണ് ബിയർ നമുക്കിവിടെ ലഭ്യമാക്കുന്നത്. അതൊരു പാനീയമാണ്, അത് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു ആയുധമല്ല, മദ്യപിപ്പിച്ച് ജനങ്ങളുടെ പൈസ ഊറ്റിയെടുക്കാനുള്ള ഒരു സംഭവമല്ല. മനുഷ്യർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കണം. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്, അവർ വർക്ക് ചെയ്യുന്ന പൈസ അവരുടെ കുടുംബത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അത് സർക്കാരിൻ്റെ അനാവശ്യമായ ചിലവുകളിലേക്ക് നമ്മളുടെ ഇത് ടാക്സ് ആയിട്ടൊരു 15 രൂപ 18 രൂപയ്ക്ക്, അതായത് 20 രൂപ കോസ്റ്റിലാണ് ഇതൊക്കെ എല്ലാം, ഈ സാധനങ്ങളെല്ലാം ഇന്ത്യയിലും, ഇന്ത്യയിലൊക്കെ എനിക്ക് തോന്നുന്നൊരു 15 രൂപ കോസ്റ്റാണ്. ബാക്കിയുള്ള ടാക്സും ആ കണാവണ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഇവർ 100 രൂപയ്ക്കും 150 രൂപയ്ക്കും, ഏറ്റവും ചെറിയൊരു ബിയർ വേണമെങ്കിൽ തന്നെ 110 രൂപയ്ക്ക് അടുത്തിപ്പോൾ കൊടുക്കണം. ഒരു ടിൻ ബിയർ വേണമെങ്കിൽ എത്രയാണ്, ടിൻ ബിയറിനൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ ഇവിടുത്തെ ടിൻ ബിയറിൻ്റെ വില കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫെയർ ആൻഡ് ബ്രോ എന്ന് പറഞ്ഞൊരു ഹോളണ്ടിൻ്റെ ഒരു ബിയറാണ്, വെറും 69 സെൻറ്റ് ആയിട്ട് 56 രൂപ മാത്രമാണ് ഈ ഫെയർ ആൻഡ് ബ്രോന് ഇത് ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇത് 59 സെൻറ്റ് ഡൊണ്ണർ എന്ന് പറഞ്ഞത്, 59 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 48 രൂപ മാത്രമേ ഉള്ളെന്ന് ഓർക്കണം. ഇത് ഈ ബിയർ, ബിയറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും 48 രൂപ മാത്രം. ഫെയർ ആൻഡ് ബ്രോ എന്ന് പറഞ്ഞത് കണ്ടോ, 56 രൂപ. ഇഷ്ടം കാസ്റ്റല്ലോ, ഇതിനെല്ലാം വളരെ ഇത് കണ്ടോ. ഇത് ഈ 10.5% ആൽക്കോൾ കണ്ടൻറ് ഉള്ളതിന് 1.69, അത് അല്പം കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു കണ്ടൻറ്റിലുള്ള കിട്ടാൻ കുറവാണ്, അതായത് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 80 7 56, ഒരു 136 രൂപയ്ക്കാണ് ഈ 10.5 സംഭവം. ഇത് ടേസ്റ്റ് വളരെ മോശമാണ്, കാരണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റാത്ത ഒരു ബിയറാണ്. അപ്പം നമ്മുടെ 4 പേർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ 4 പേർ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ മദ്യത്തിൻ്റെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ വൈനുമായിട്ട് ബന്ധപ്പെട്ടാണ്, വൈൻസ് കണ്ടോ. ഇതിനൊന്നും വലിയ വിലയില്ല. ഈ ഒരു വൈൻ എടുത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ 2 യൂറോ, 2 യൂറോ എന്ന് പറഞ്ഞാൽ 160 രൂപയേ ഉള്ളൂ ഇപ്പം. ഈ ഒരു വൈൻ, വൈറ്റ് വൈൻ ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ അതിന് ഇടയ്ക്കുള്ള ഒരു പ്രത്യേക കളറുണ്ട്, റെഡ് വൈനാണ്, റെഡ് വൈനും പിന്നെ ചെറിയൊരു ബിയാങ്ക എന്ന് പറഞ്ഞ വൈറ്റ് വൈനാണ്, വെള്ള മുന്തിരിങ്ങയാണ്. വളരെ രസകരമായ ഒരു സംഭവം കാണാം. ഞങ്ങൾ മിക്കവാറും മേടിക്കുന്ന ഒരു വൈനാണ് ഇത് കണ്ടോ, വിനോ റോസോ, വിനോ റോസോ എന്ന് പറഞ്ഞാൽ റോസ് വൈനാണ്. 1.29 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 104 രൂപ, 104 അടുത്ത് വരും, 104 രൂപ 105 രൂപയ്ക്ക് അടുത്താണ് ഈ വൈൻ്റെ വില. ഒന്ന് ആലോചിച്ച് നോക്കുക, 11% അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, 11% ആൽക്കഹോൾ ഉള്ള ഈ വൈനാണ്, റെഡ് വൈനാണെന്ന് ഓർക്കണം. അടിപൊളി വൈനാണിത്. ഇത് ഒരാളൊരു വൈൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ തലയും കുത്തി താഴെ കിടക്കും, അടിപൊളി വൈനാണ്. അതുപോലെ തന്നെ മറ്റുള്ള മദ്യങ്ങളാണ് ഇതുണ്ട്. നമ്മൾ സാധാരണ ആൾക്കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഓറോ ആൻറ്റിക്കോ ബ്രാൻഡി എന്ന് പറഞ്ഞാൽ. ഈ ബ്രാൻഡിക്കൊക്കെ 6 യൂറോ ഉള്ള 6.48, ഒരു 480 രൂപയ്ക്ക് അടുത്തേ വരുന്നുള്ളൂ കണ്ട. അതുപോലെ തന്നെ വോട്ട, വോട്ടയ്ക്കൊക്കെ 4 യൂറോയാണ്, 4 യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും 120 രൂപയാണ്. വളരെ ചീപ്പായിട്ടുള്ളതാണ്. നെപ്പോളിയൻ്റെ ബ്രാൻഡി ഇരിക്കുന്നുണ്ടോ, നെപ്പോളിയൻ്റെ ബ്രാൻഡി നാട്ടിലെ വിലയും ഇവിടുത്തെ വിലയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നെപ്പോളിയൻ ബ്രാൻഡിക്ക് ഏകദേശം 480 475 രൂപയേ ഉള്ളൂ. ഇത് കണ്ടോ വിസ്കി, ഇത് കണ്ടോ, ഇതെല്ലാം ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടോ,
സംഭവങ്ങളൊക്കെ ഉണ്ട്, വളരെ മനോഹരമാണ്. അപ്പം ഞാൻ ഈ വൈൻ ബിയർ എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. ബിയർ എടുത്ത് റൂമിൽ പോയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് ഉള്ള ഒരു സംഭവം പറയാൻ വേണ്ടിയാണ്. വലിയൊരു കടയാണ്, അത്യാവശ്യം വലിയൊരു കടയാണ്. ഇവിടുത്തെ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. ഓക്കെ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം ബിയർ ടേസ്റ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമല്ല. ബിയർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊരു പാനീയം എന്നതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നില്ല, മിക്കവരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. യൂറോപ്പിൽ ജർമ്മനിയിലൊക്കെ യൂണിവേഴ്സിറ്റികളിൽ വെച്ചിട്ടാണ് ബിയർ ഫെസ്റ്റ് നടത്തുന്നത്. ആ ഒരു ലാഘവത്തിലെടുക്കുക, മദ്യപാനത്തിൻ്റെ രീതിയിൽ തീർച്ചയായും എടുക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ബിയർ ആണെങ്കിൽ കൂടി. അപ്പോൾ ബിയർ ടേസ്റ്റിങ്ങിലേക്ക് നമുക്ക് ഒന്ന് കടന്നു നോക്കാം. ഞാൻ അധികം ബിയറൊന്നും മേടിച്ചിട്ടില്ല, ഏകദേശം ഒരു യൂറോ സംതിങ്ങൊക്കെ വരുന്ന ബിയറുകളെ മേടിച്ചിട്ടുള്ളൂ. ഒരു യൂറോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 80 രൂപ 85 രൂപയ്ക്കകത്ത് വരുന്ന ബിയറുകളെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ബിയറുകളുടെ വിലയൊക്കെ അറിയാമല്ലോ. കേരളത്തിൽ ഒരു ബ്രൂവറിയിൽ ഒരു ബിയർ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 20 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. ആ ബിയറുകളാണ് 100 രൂപ 150 രൂപ 170 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബിയർ നിങ്ങളാരും അങ്ങനെ അധികം കണ്ടു കാണാൻ സാധ്യതയില്ലാത്ത ഒരു ബിയറാണ്. ഒരു സ്പാനിഷല്ല, ഒരു ഡാനിഷ് ബിയർ, ഡെൻമാർക്കിൻ്റെ ഒരു ബിയറാണ്. കോപ്പൻഹേഗൻ എന്ന് പറഞ്ഞ അവരുടെ ഒരു സിറ്റിയിലാണ്, അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് കോപ്പൻഹേഗൻ. കോപ്പൻഹേഗൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നാക്ക് കൊളുക്കുന്നു. മദ്യമെടുത്തിരുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം കോപ്പൻഹേഗനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിൽസ്നർ ബിയറാണ്. പിൽസ്നർ ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറാണ് പിൽസ്നർ. പിൽസ്നർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ബിയർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ഈസ്റ്റ്, വെള്ളം, അതുപോലെ തന്നെ എന്താണ് ഈസ്റ്റ് ഇടുന്നത് ഫെർമെൻറ്റേഷൻ പുളിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ വെള്ളം വേണം, പിന്നെ ഹോപ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഹോപ്സ് ഒരു ബിയറിനൊരു ചവർപ്പ്, ആ ചവർപ്പ് കിട്ടാനായിട്ട് വളരെ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഹോപ്സ്. ഈ ഹോപ്സ് ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്, ഭയങ്കര അളവിൽ ഹോപ്സ് അടങ്ങിയേക്കുന്ന സംഭവമാണ് പിൽസ്നർ ബിയർ എന്ന് പറയുന്നത്. പിൽസ്നർ എന്ന് പറഞ്ഞാൽ പിൽസൻ എന്ന് പറഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കിലുള്ളൊരു സ്ഥലമാണ് പിൽസൻ. ആ പിൽസനിലാണ് ഇത് ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് പിൽസൻ എന്ന പേര് ഈ ബിയറിന് വന്നത്, പിൽസ്നർ ബിയർ എന്ന് പറയുന്നത്. പിൽസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെയാണ് ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചത്. ഇപ്പോൾ ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിൽസ്നർ ബിയർ, നാക്ക് കൊളുക്കുന്നത് കേട്ടോ, പിൽസ്നർ ബിയർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പിൽസ്നർ ബിയർ പല ടൈപ്പ് ബിയറുകളുണ്ട്. ലാഗർ ബിയർ എന്ന് കേട്ടിട്ടുണ്ടോ? ലാഗർ ബിയർ എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിലാണ് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്, ഫെർമെൻറ്റേഷൻ. അതായത് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഈ കള്ളപ്പം ഉണ്ടാക്കത്തില്ല, അതുപോലെ ഈസ്റ്റ് ടപ്പം ഉണ്ടാക്കത്തില്ല, വെള്ളയപ്പം പാലപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ പ്രോസസ്സ് തന്നെയാണ് ഫെർമെൻറ്റേഷൻ. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഈ ഫെർമെൻറ്റേഷൻ. അതൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു അപ്പാരറ്റസിലൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് സാധാരണ ബിയർ ഉണ്ടാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഉണ്ടാകുന്ന കൂടെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ആൽക്കഹോൾ കണ്ടൻറ് ഉണ്ടാകുന്നുണ്ട്. ഒരു ബിലോ 6% ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ബിയറാണ് ടേസ്റ്റി ബിയേഴ്സ്. എബോവ് 6% ഒക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ആൽക്കഹോൾ ആഡ് ചെയ്യും. ഫെർമെൻറ്റേഷനിലൂടെ ഉണ്ടാകുന്ന ആൽക്കഹോൾ അല്ല നോർമലി, ഈ കൂടിയ 10.5-12% ഒക്കെ ബിയറിൽ കൂടിയ അളവിൽ ആൽക്കഹോൾ ഉണ്ട്, അത് ആഡ് ചെയ്യുന്ന ആൽക്കഹോളാണ്. നോർമലി ഇതിൻ്റെ ഈ ഫെർമെൻറ്റേഷനിലൂടെ ഉണ്ടാകുന്ന ടേസ്റ്റി ബിയേഴ്സിനെല്ലാം തന്നെ ഒരു 6% താഴെയാണ് അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ല കോപ്പൻഹേഗനിൽ ഉണ്ടാക്കുന്ന ബിയറാണ്, അതുപോലെ തന്നെ പിൽസ്നർ ബിയറാണ്. ഇതിനൊരു പെയിൽ യെല്ലോ കളറാണ്, പെയിൽ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഇളം മഞ്ഞ നിറമാണ്. വളരെ ടേസ്റ്റി ബിയറാണ്. ഇതിന് ഏകദേശം ഒരു 4.6% ആൽക്കഹോളാണ്. 4.6 നോക്കിയേ, 4.6 കാണാവോ, തിളക്കം വരുന്നതുകൊണ്ട് അത്ര കാണാൻ പറ്റുന്നില്ല. 4.6 ആണ് ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റ് കേട്ടോ. 4.6 എന്ന് പറഞ്ഞാൽ ഒരു 3 ബിയർ, ഇത് 500 മില്ലിയുടെയാണ്, 500 ml 500.6 ലിറ്ററിൻ്റെ ഒരു ബിയറാണ് പിൽസ്നർ ബിയർ. 4.6 ഡാനിഷ് ബിയറാണ്, വളരെ ടേസ്റ്റി ബിയറാണ്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ന് ഈ ബിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് ചെയ്യാനായിട്ട് കുറേ ബിയറുകൾ എടുത്തു വച്ചിട്ടുണ്ട്. അധികം കൺട്രീസിൻ്റെ ഒന്നുമില്ല, ഒരു ഇറ്റാലിയൻ്റെ 3 ബിയർ, അതുപോലെ തന്നെ ഡെൻമാർക്കിൻ്റെ ഒരു 2 ബിയർ, പിന്നെ ബവേറിയ എന്ന് പറഞ്ഞാൽ ഹോളണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നെതർലാൻഡ്സ് ബിയർ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡാനിഷ് ബിയർ, ഡെൻമാർക്കിൻ്റെ കോപ്പൻഹേഗൻ. 4.6%, ഇതും അത് തന്നെയാണ്. ടുബോർഗ് എന്ന് പറഞ്ഞ ബിയറുണ്ട്. ടുബോർഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻ ബിയർ പൊട്ടിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം, ഓപ്പണറിൻ്റെ ആവശ്യമില്ല, അതാണ്. ഇതും അത് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിയറാണ് ടുബോർഗ്. ടുബോർഗ് എന്ന് പറഞ്ഞാൽ കാൾസ്ബർഗ് കമ്പനിയുടെയാണ്, ഡാനിഷ് ബിയറാണ് കാൾസ്ബർഗ് കമ്പനി. ഇതിനകത്തെല്ലാം പ്രധാനമായിട്ടും വരുന്ന മാൾട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ,
ഒരു പ്രത്യേക സംഭവമാണ് മാൾട്ട്, അതുപോലെ അക്വ, നമ്മുടെ ബാറിലെ കൂട്ടുള്ള ഒരു സംഭവമാണ് മാൾട്ട്, അക്വ, പിന്നെന്താണ് ഹോപ്സ്, പിന്നെ ഫെർമെൻറ്റേഷന് വേണ്ടി ഈസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഇതൊരു ഇറ്റാലിയൻ ബിയറാണ്, ഫോസ്റ്റ് എന്ന് പറഞ്ഞ ബിയറാണ്. ഫോസ്റ്റ് 4.8% ആണ് ഇതിൻ്റെ വോളിയം, 4.8% വോളിയം ഉള്ള ഫോസ്റ്റ് എന്ന് പറഞ്ഞ ബിയറാണ്. ഇതിനൊക്കെ നമുക്കൊരു 80 രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ കേട്ടോ ഫോസ്റ്റ്. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ബിയറാണ്. ഇതിനകത്ത് എന്താണ് ഹോപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ആക്വ, മാൾട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. വളരെ നല്ല ഒരു ഇതാണ്. പലർമോ ഞാൻ തോന്നുന്നു ഇതിൻ്റെ, പലർമോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ സിസിലിയുടെ ക്യാപിറ്റലാണ് പലർമോ, അവിടാണ്. പിന്നെ ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിയറാണ്. 1773 പ്രൊഡക്ഷൻ തുടങ്ങിയ ഒരു ബിയറാണ് ഡ്രെയർ എന്ന് പറഞ്ഞത്. അത് ഇറ്റാലി, ഇറ്റലിയുടെ, ഇറ്റലിയിലെ മിക്കവാറും പ്രധാനമായിട്ട് ഞാൻ സിസിലിയിലാണ് കൂടുതൽ കണ്ടേക്കുന്നത്. സിസിലിയിലെ ഏത് ബാറിൽ ചെന്ന് ചോദിച്ചാലും നമ്മൾ കിങ് ഫിഷർ ചോദിക്കുന്ന പോലെ, ആ ഒരു കിങ്, ഒരു കേഫ് എടുക്കാൻ പറയുന്നു, അല്ലെ ഒരു കേഫ് സ്ട്രോങ്, അല്ലെങ്കിൽ കേഫിൻ്റെ പല ഇതുണ്ടല്ലോ. അപ്പോൾ കേഫ്, കേഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ശീലം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മലയാളികൾ എവിടെ ചെന്നാലും കേഫിൻ്റെ കാര്യം, മലയാളികൾ തന്നെയല്ല ഇന്ത്യക്കാർ പൊതുവായി കേഫ്, കേഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ബിയറാണ്. പിന്നെ ഇവരുടെ ബിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 650 ശരിക്കും പറഞ്ഞാൽ, ഇവിടെ 660 660 ml ഇതിനകത്ത് വരുന്നത് കണ്ടോ, ഒരു 10 ml വ്യത്യാസമുണ്ട്, കൂടുതലുണ്ട് ഈ കുപ്പിക്കകത്ത് വരുന്നത്. കുപ്പിക്കകത്ത് ഇവർ ഈ വലിയ ബിയർ നോർമലി യൂസ് ചെയ്യാറില്ല, ഇവർ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നമുക്ക് കുടിക്കാൻ ഭയങ്കര പാടാണ്, കയ്യിൽ പിടിച്ച് കുടിക്കാൻ പാടായതുകൊണ്ട് ഇവർ ചെറുതുണ്ട്. ഇതിൻ്റെ 330 എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതായത് 1 ലിറ്റർ ആകണമെങ്കിൽ ഒരു 3 എണ്ണം വേണം. അതിൻ്റെ ഒരു ചെറിയ ഇങ്ങനെ നമ്മൾ തൂക്കി പിടിച്ചുകൊണ്ട് പോകാവുന്ന രീതിയിലൊരു സംഭവമാണ്, അതാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴക്കം എന്നൊക്കെ പറഞ്ഞു തന്നെ 1773 വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരു സംഭവമാണ്, വളരെ ടേസ്റ്റി ബിയറാണ് കേട്ടോ. ദുബോർഗും ഫോസ്റ്റും ഒക്കെ ടേസ്റ്റി ബിയറാണ്. പിന്നെ ബവേറിയ എന്ന് പറഞ്ഞ ബിയർ, ബവേറിയ, ബവേറിയ എന്ന് പറഞ്ഞാൽ ഹോളണ്ടിൻ്റെ ബിയറാണ് ബവേറിയ. 1719 അതായത് ഈ ഡ്രെയർ എന്ന് പറഞ്ഞ ബിയർ ഇറങ്ങുന്നതിന് മുമ്പൊക്കെ ഇറങ്ങിക്കുന്ന ബിയർ, 1719 ഇറങ്ങിയ ഹോളണ്ടിൻ്റെ, ഹോളണ്ട് എന്ന് പറഞ്ഞാൽ പഴയ പേരാണ്, ഇപ്പോൾ അതിൻ്റെ പേര് നെതർലാൻഡ്സ്, നമ്മുടെ ആംസ്റ്റർഡാം ഒക്കെ ഇല്ലേ, മിക്കവർക്കും അറിയാം ആംസ്റ്റർഡാം ഒക്കെ. ഇതും 660 ഇത് വളരെ മറ്റതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം ഇത് കുറവാണ്, ഒരു 4.3 ഒക്കെ വരുന്നത്, 4.3 എന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് കുറയുമ്പോൾ, ആൽക്കോൾ പെർസെൻറ്റേജ് കുറയുമ്പോൾ ബിയറിൻ്റെ ടേസ്റ്റ് കൂടും, വളരെ നല്ല ബിയറായി മാറും. ഇനി അടുത്ത നമ്മുടെ ബിയർ എടുത്ത പുറേത്തി എന്ന് പറഞ്ഞൊരു ബിയർ, ആഞ്ചലോ പുറേത്തി, ആഞ്ചലോ പുറേത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇറ്റാലിയൻ ട്രഡീഷണൽ ബിയറാണ്, സിസിലിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ബിയറാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു ബിയറാണ്. 4.8 ഇതിൻ്റെ ആൽക്കോൾ കണ്ടൻറ്റ്, ഇത് വളരെ ടേസ്റ്റി ബിയറാണ്. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക ഒരു പേരെഴുതി വെച്ചേക്കുന്നത് 3 Lupoli എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോപ്സിൻ്റെയാണ്, ലുപ്പോളി എന്നാണ് ഹോപ്സ് എന്ന് പറഞ്ഞാൽ ചവർപ്പ്, ബിയറിന് ചവർപ്പ് കിട്ടാനായിട്ട് ഒരു സംഭവം ഇടും. അതൊക്കെ നമുക്ക് പാക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും, ഹോം മെയ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ബിയർ ഉണ്ടാക്കാം, പക്ഷേ അത്ര ടേസ്റ്റി ആയിരിക്കത്തില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ ഫെർമെൻറ്റേഷൻ നടന്ന് അതിനകത്ത് ഗ്യാസ് ഫോം ചെയ്യും, അതായത് നമ്മുടെ സോഡായി കത്തുള്ള ഗ്യാസ് ഫോം ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് നമുക്കിതിനൊരു ചവർപ്പുണ്ട്, അതുപോലെ ആൽക്കഹോളും ഉണ്ടാകുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ്റെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും ഒക്കെ ആൽക്കഹോളൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നതല്ലെന്ന് പല പരീക്ഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ആൽക്കഹോളൊക്കെ കൃത്രിമമായിട്ട് കയറ്റുന്നു. 2 ബിയറടിച്ച് കഴിഞ്ഞാൽ പട്ടച്ചാരത്തിന് മണം വരുന്ന ബിയറുകളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണ്, ബാറുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ സുലഭമാണ്. അതൊന്നും ഒറിജിനൽ ബിയറുകളല്ല, ഒറിജിനൽ അതിൻ്റെ ട്രഡീഷണൽ ബിയറുകൾ വളരെ അടിപൊളി ബിയറുകളാണ്, നല്ല ബിയറാണ്, അടിപൊളി ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇതെല്ലാം കൃത്രിമമായിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. കഴിവതും ടിൻ ബിയർ ഉപയോഗിക്കുക, ടിൻ ബിയറിനകത്ത് കൃത്രിമം വളരെ കുറവായിരിക്കും, അല്പം റേറ്റ് കൂടുതലായിരിക്കും. നാട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ടിൻ ബിയർ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആൾക്കാർ ആവശ്യപ്പെടാത്ത ബിയർ ചോദിക്കുക, കോമൺ ആയിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ബിയർ ഏത് തന്നെയായാലും അതിനകത്ത് ഇഷ്ടംപോലെ കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട്. ബാറുകാർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വരെയുണ്ട്, ബിയറിന് മാത്രമല്ല മറ്റെല്ലാത്തിനും, കാരണം ഇതിനകത്ത് ഈ ആൽക്കഹോള് കൃത്രിമമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് ഈ ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് എന്തോ പൊടി ഇടുന്നുണ്ട്, അതൊക്കെ എന്തൊക്കെയോ കെമിക്കലാണ്. അത് ഈ വണ്ടിയിൽ കുലുങ്ങി 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 വന്നിട്ട് ഇതെന്ത് ചെയ്യും, മറ്റു തരത്തിലേക്ക് ഇത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.